ഹായ്, വെൽക്കം ടു ജാവ പ്രോഗ്രാമിംഗ് മിനി കോഴ്സ്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ജാവ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റോൾ ചെയ്യാം, കൂടാതെ ഒരു ഐ ഡി യൂസ് ചെയ്തിട്ട് എങ്ങനെ ജാവ പ്രോഗ്രാം ചെയ്യാമെന്നുള്ളതും നമുക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ നോക്കാം. എങ്ങനെയാണ് ഇൻ്റലിജെ ഐഡിയ എന്ന് പറയുന്ന ഐ ഡി ഇൻസ്റ്റോൾ ചെയ്യുന്നതെന്ന് ഈ സെക്ഷനിൽ പരിശോധിക്കാം. ഓക്കെ, ഇനി നമ്മൾ ജാവ പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് ജാവ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റോൾ ചെയ്യുക എന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ജാവ സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിനൊരു ഐ ഡി ഡൗൺലോഡ് ചെയ്താൽ മതി. ഈ ഐ ഡിയുടെ പേരാണ് ഇൻ്റലിജെ ഐഡിയ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ജെറ്റ് ബ്രെയിൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് വെബ് ബ്രൗസർ ഏതാണോ അത് ഓപ്പൺ ചെയ്യുക. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ക്രോം ആണ്. ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഗൂഗിൾ ഡോട്ട് കോമിൽ ചെല്ലുക. ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് ഇതാണ്, ഇൻ്റലിജെ ഐഡിയ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടും. ഈ റിസൾട്ടിൽ നിന്ന് നിങ്ങൾ ജെറ്റ് ബ്രെയിൻസിൻ്റെ ഒരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ജെറ്റ് ബ്രെയിൻസിൻ്റെ ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻ്റലിജെ ഐഡിയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിൽ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന രണ്ട് എഡിഷൻസുകളാണ്, അതായത് ഇത് വിൻഡോസിനും മാക് ഒഎസിനും ലിനക്സിനും സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ്. ഈ ഐ ഡി എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യും. ഓക്കെ, നിങ്ങളിനി ഇതിൻ്റെ അകത്ത് രണ്ട് എഡിഷൻസാണ് നമുക്കുള്ളത്, അൾട്ടിമേറ്റും കമ്മ്യൂണിറ്റി എഡിഷൻസും. നമുക്ക് വേണ്ടത് കമ്മ്യൂണിറ്റി എഡിഷനാണ്. ജാവ പഠിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ടൂള് യൂസ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതും ജെറ്റ് ബ്രെയിൻ തന്നെ ഡിസൈൻ ചെയ്ത ഐ ഡി ആണ്. അതിൽ നിന്ന് കമ്മ്യൂണിറ്റി എഡിഷൻ ഡൗൺലോഡ് ചെയ്യാൻ അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യുന്ന മാക്ക് ആണ്, അതുകൊണ്ട് ആപ്പിൾ കമ്പ്യൂട്ടറാണ്, അതുകൊണ്ട് ഞാൻ മാക് ഒഎസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് എഡിഷൻ ഡൗൺലോഡ് ചെയ്യുക.